നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക സാക്ഷരതാ ദിനം. രാജ്യത്തെ സാക്ഷരതാ നിരക്കിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി കേരളം. 96.2% കേരളത്തിലെ സാക്ഷരതാ നിരക്ക്. കെ ജെ മാക്സി എംഎൽഎയുടെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് ഒരു പാചകപ്പുര. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക സാക്ഷരതാ ദിനം. രാജ്യത്തെ സാക്ഷരതാ നിരക്കിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി കേരളം. 96.2% കേരളത്തിലെ സാക്ഷരതാ നിരക്ക്. സംസ്ഥാനം വീണ്ടും രാജ്യത്തെ സാക്ഷരതാ നിരക്കിൽ ഒന്നാമത്. 96.2% കേരളത്തിലെ സാക്ഷരതാ നിരക്ക്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണിത്. ഏറ്റവും പിന്നിൽ ആന്ധ്രാപ്രദേശാണ്. 66.4% ആന്ധ്രയിലെ സാക്ഷരതാ നിരക്ക്. 2017 ജൂലൈ മുതൽ 2018 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 7 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 88.7% ഡൽഹിയാണ് രണ്ടാം സ്ഥാനത്ത്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. രാജസ്ഥാൻ, ബീഹാർ, തെലങ്കാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്കാണ് ആന്ധ്രയ്ക്ക് പുറമെ അവസാന സ്ഥാനങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങൾ. രാജ്യത്തെ ആകെ സാക്ഷരതാ നിരക്ക് 77.7%. ഗ്രാമങ്ങളിൽ 73.5%, നഗരങ്ങളിൽ 87.7%. എല്ലാ സംസ്ഥാനങ്ങളിലും സ്ത്രീകളെക്കാൾ പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്കാണ് കൂടുതൽ. രാജ്യത്തെ ആകെ പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്ക് 84.7%. സ്ത്രീകളിൽ ഇത് 70.3%. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. സംസ്ഥാനത്തെ ബാറുകൾ തുറക്കാൻ എക്സൈസ് വകുപ്പിന്റെ ശുപാർശ. തുറക്കാനുള്ള ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ ബാറുകൾ തുറക്കാൻ എക്സൈസ് വകുപ്പിന്റെ ശുപാർശ. അൺലോക്കിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും ബാറുകൾ തുറന്ന സാഹചര്യത്തിലാണ് എക്സൈസ് വകുപ്പ് കേരളത്തിലും ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബാറുകൾ തുറന്നതായി എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തുറക്കാൻ അനുമതി നൽകണം. ഒരു മേശയിൽ 2 പേരെന്ന നിലയിൽ ക്രമീകരിക്കണം. പാഴ്സൽ മദ്യവിൽപ്പന അവസാനിപ്പിച്ച് ബിവറേജ് കോർപ്പറേഷനിൽ ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കാം തുടങ്ങിയ ശുപാർശകളാണ് എക്സൈസ് കമ്മീഷണർ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് നൽകിയത്. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ബാർ തുറക്കാൻ ബാറുടമകളും അനുമതി തേടിയിരുന്നു. എക്സൈസ് വകുപ്പിന്റെ ശുപാർശയിൽ ഈ ആഴ്ച തന്നെ തീരുമാനമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 4.8 കിലോ കഞ്ചാവ് പിടികൂടി. CISF നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 4.8 കിലോ കഞ്ചാവ് പിടികൂടി. ചാവക്കാട് സ്വദേശി അജീർ അഹമ്മദ് എന്ന യാത്രക്കാരനിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. CISF ആണ് കഞ്ചാവ് പിടികൂടിയത്. ചെക്ക് ഇൻ ചെയ്ത ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. എയർ അറേബ്യ വിമാനത്തിൽ വെളുപ്പിന് 3 മണിക്ക് ഷാർജയിലേക്ക് പോകാനെത്തിയതായിരുന്നു സജീർ. കഞ്ചാവ് CISF NCB കൈമാറി. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. കെ ജെ മാക്സി എംഎൽഎയുടെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് ഒരു പാചകപ്പുര. എംഎൽഎയുടെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ പാചകപ്പുര കെ ജെ മാക്സി എംഎൽഎയുടെ സാന്നിധ്യത്തിൽ കൊച്ചി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ മാനേജർ ഫാദർ ജോപ്പി കൂട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. 400 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനികമായാണ് അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. ലോക്കൽ മാനേജർ ഫാദർ സേവ്യർ ചിറമലാണ് വെഞ്ചരിപ്പ് നിർവഹിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത അലോഷ്യസ്, ഹെഡ്മിസ്ട്രസ്മാരായ ലിസീന ജെ, ജിജിമോൾ, മറ്റധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. മലയാളത്തിന്റെ അനുഗ്രഹീത ഗായകൻ യേശുദാസ് അടക്കം നിരവധി പ്രമുഖർ പഠിച്ച തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിനായി എംഎൽഎയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഒരു വലിയ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് കെ ജെ മാക്സി എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ, ഷോക്കേറ്റതാണ് മരണകാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പാലക്കാട് കോട്ടേകാട് വെനോലി എന്ന സ്ഥലത്താണ് കാട്ടാന ചരിഞ്ഞതായി കണ്ടെത്തിയത്. പാടത്തിനടുത്തുള്ള വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റതാണ് മരണകാരണം. പൊതുവായി കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയാണ് വെനോലി. നിരവധി കാട്ടാനകളാണ് ഈ മേഖലയിൽ ട്രെയിനിടിച്ചും മറ്റും ചരിയാറുള്ളത്. ഓണക്കിറ്റിൽ വിതരണം ചെയ്ത പപ്പടത്തിൽ നിരോധിച്ച രാസവസ്തുക്കൾ കലർന്നിട്ടില്ലെന്ന് ലാബ് റിപ്പോർട്ട്. ഓണക്കിറ്റിൽ വിതരണം ചെയ്ത പപ്പടത്തിന്റെ സാമ്പിൾ പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ല. വിവിധ ഡിപ്പോകളിൽ നിന്നും സാമ്പിൾ എടുത്ത് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർമാർ ലാബിൽ പരിശോധനയ്ക്കയച്ച 14 സാമ്പിളിൽ 3 എണ്ണത്തിന്റെ ഫലം വന്നതിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള രാസവസ്തുക്കളൊന്നുമില്ലെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 2639 അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഗുണനിലവാര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പപ്പടത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചിട്ടുള്ളത്. ലാബ് പരിശോധനാ ഫലത്തിൽ ഈർപ്പം, ജലാംശത്തിന്റെ പിഎച്ച്, ശാരാംശം എന്നിവ നിശ്ചിത മാനദണ്ഡത്തിനേക്കാൾ അല്പം കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം പപ്പടം നിർമ്മിക്കുന്ന അസംസ്കൃത വസ്തുക്കളിലൊന്നായ പപ്പടക്കാരത്തിന്റെ അളവ് പ്രസ്തുത ബാച്ചിലെ പപ്പടത്തിൽ നേരിയ അളവിൽ കൂടിയതുകൊണ്ടാണ് പിഎച്ച്, ശാരാംശം എന്നിവയിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. അല്ലാതെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് വിരുദ്ധമായ ഒന്നും തന്നെ പപ്പടത്തിലില്ല. കൂടാതെ പപ്പടത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി സർക്കാർ അനലിറ്റിക്കൽ ലാബിലും അയച്ചിട്ടുണ്ട്. ജനജീവിതത്തെ ദുഷ്കരമാക്കുന്ന ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സപ്ലൈകോ അധികൃതർ അഭ്യർത്ഥിച്ചു. ഹൈബീഡൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പുലേപ്പടി ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം 10 സെപ്റ്റംബർ.
എംഎൽഎ ആയിരുന്ന അവസാന കാലയളവിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ പുല്ലേപ്പടിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഹൈബീഡൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പുല്ലേപ്പടി ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം 10 സെപ്റ്റംബർ വൈകിട്ട് 4 മണിക്ക് ഹൈബീഡൻ എംപി നിർവഹിക്കും. 3 വയസ്സുകാരൻ നാണയം വിഴുങ്ങി മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അൻവർ സാദത്ത് എംഎൽഎ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. കടുങ്ങല്ലൂർ നിവാസിയായ നന്ദിനിയുടെ 3 വയസ്സുകാരൻ മകൻ പൃഥ്വിരാജ് നാണയം വിഴുങ്ങി വിവിധ ആശുപത്രികളിൽ കൊണ്ടുചെന്നിട്ടും ശരിയായ ചികിത്സ നൽകാതെ പറഞ്ഞുവിടുകയും തുടർന്ന് കുഞ്ഞ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ നടത്തിയ അന്വേഷണം തൃപ്തികരമായ രീതിയിലല്ല എന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും അൻവർ സാദത്ത് എംഎൽഎക്ക് കോപ്പി നൽകുകയും ചെയ്തിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് ഓഗസ്റ്റ് 29 മുതൽ മാതാവ് നന്ദിനിയും കുടുംബാംഗങ്ങളും ആലുവ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണെന്നും ആയതിനാൽ ഈ സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കായവരുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അവരുടെ കുടുംബത്തിന്റെ സംശയം ദൂരീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അൻവർ സാദത്ത് എംഎൽഎ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. പ്രശസ്ത നാടക പ്രവർത്തകൻ കെ എസ് കോയ നിര്യാതനായി. പ്രശസ്ത നാടക പ്രവർത്തകൻ കെ എസ് കോയ കോഴിക്കോട് കുണ്ടുങ്ങൽ മാളിയേക്കൽ റോഡിലെ വസതിയിൽ നിര്യാതനായി. കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ സംസ്ഥാന സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ്. ഫ്രാൻസിസ് റോഡ് ചിന്താഡ് സെന്ററിന്റെ സ്ഥാപക ഭാരവാഹിയും സിപിഎം നടേലം ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് കെ എസ് കോയ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക സാക്ഷരതാ ദിനം. രാജ്യത്തെ സാക്ഷരതാ നിരക്കിൽ 1st place നിലനിർത്തി കേരളം. 96.2% കേരളത്തിലെ സാക്ഷരതാ നിരക്ക്. കെ ജെ മാക്സി എംഎൽഎയുടെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് ഒരു പാചകപ്പുര. ന്യൂസ് ടൈം സമാപിച്ചു. നന്ദി, നമസ്കാരം.